നമസ്കാരം. ഹമാസ് ഇത്തവണ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണം, ആ ആക്രമണത്തിൽ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഞെട്ടലിലാണ്. വലിയ രീതിയിലുള്ള റോക്കറ്റ് ആക്രമണം നടന്നിരിക്കുന്നു. അതിനു പുറമെ നൂറുകണക്കിന് ഹമാസിൻ്റെ ഭീകരവാദികൾ ഇസ്രായേൽ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു. നൂറുകണക്കിന് ഇസ്രായേലികളെ അവർ ബന്ദികളാക്കിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ പശ്ചിമേഷ്യ സംഘർഷഭരിതമായിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു ഗ്രൂപ്പാണ് ഹമാസ് എന്ന തീവ്രവാദ സംഘടന. ഹമാസ് മാത്രമല്ല, പലസ്തീനിനുള്ളിൽ നിരവധി തീവ്രവാദ സംഘടനകൾ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് ഇറാൻ അടക്കമുള്ള മറ്റു പല രാജ്യങ്ങളുടെ പിന്തുണയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികളും അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഇത്ര ശക്തമായ പ്രഹരശേഷിയോടുകൂടി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസ് തയ്യാറെടുത്തത് എന്നതാണ്. എന്തുകൊണ്ടാണ് എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികളെയും കബളിപ്പിച്ചുകൊണ്ട്, രഹസ്യമാക്കി വെച്ചുകൊണ്ട് തന്നെ ഇത്തരമൊരു ആക്രമണം ഹമാസിന് നടത്താൻ സാധിച്ചത്? തീർച്ചയായും ഹമാസിന് അത് ഒറ്റയ്ക്ക് സാധിക്കില്ല. മറ്റ് ചില രാജ്യങ്ങളുടെ പിന്തുണയുണ്ടായിട്ടുണ്ട് എന്ന് പലരും ഉറച്ചു വിശ്വസിക്കുന്നു. അത് ഇറാൻ തന്നെയാണ് എന്ന് പലരും ഇപ്പോൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. കാരണം ഓരോ വർഷവും ഏതാണ്ട് നൂറുകണക്കിന് മില്യൺ ഡോളറാണ് ഇപ്പോൾ ഇറാൻ ഈ പറയുന്ന ഹമാസിന് വേണ്ടി വിനിയോഗിക്കുന്നത്. ഹമാസിനും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ പലസ്തീനിൽ പ്രവർത്തിക്കുന്ന മറ്റു തീവ്രവാദ സംഘടനകൾക്കും വേണ്ടി ഇറാൻ ചെലവഴിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിനെതിരെ ഒരു വലിയ നീക്കം തന്നെ ഇറാൻ നടത്തി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അമളി പറ്റിയിരിക്കുന്നത് അമേരിക്കയ്ക്കാണോ എന്ന ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. 2019 ട്രംപ് ഭരണകൂടം ഇറാന് നൽകാനുള്ള, അല്ലെങ്കിൽ തടഞ്ഞു വച്ച ഇറാൻ്റെ ഏതാണ്ട് $6 ബില്യൻ ഫണ്ട്, അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബൈഡൻ ഭരണകൂടം അവർക്ക് അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇത് ട്രംപ് ഭരണകൂടം ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തടഞ്ഞു വച്ച തുകയാണ്. ഈ തുക സൗത്ത് കൊറിയയുടെ ഭാഗത്ത് നിന്നും ഖത്തറിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനും അവിടെ നിന്നും ഇറാന് അനുവദിച്ചു കൊടുക്കാനുമാണ് ബൈഡൻ ഭരണകൂടം ചില ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് $6 ബില്യൻ ഫണ്ടാണ് അമേരിക്ക ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇറാന് റിലീസ് ചെയ്തു കൊടുത്തത്. ഇത് അവർ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പണം ഹമാസിന് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഹമാസ് ഇത്രയും വലിയ ഒരു ആക്രമണം നടത്തിയത് എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഔദ്യോഗികമായ പ്രതികരണം അങ്ങനെയല്ല. ആന്റണി ബ്ലിങ്കൻ അല്പസമയം മുമ്പ് പറഞ്ഞത് ആ ഫണ്ടിൽ നിന്നും $1 പോലും ഇറാന് ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല, മനുഷ്യത്വപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്നുറപ്പ് വരുത്തിക്കൊണ്ട് ഖത്തറിനാണ് ആ പണം നൽകിയത്. ഇറാന് ഡയറക്റ്റ് ആ പണം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ അതിൽ നിന്നും $1 പോലും ഉപയോഗിച്ചിട്ടില്ല. ഇത്തരത്തിൽ അമേരിക്ക നൽകിയ ഫണ്ട് ഭീകരവാദ പ്രവർത്തനത്തിന് ഇറാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് അമേരിക്കയുടെ വക്താവ് ആന്റണി ബ്ലിങ്കൻ ഏതാനും സമയം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രസ്താവനയിൽ വിശ്വസിക്കാത്ത പലരുമുണ്ട്. പക്ഷേ അമേരിക്ക ഇക്കാര്യം, ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ട് വിനിയോഗിക്കും എന്ന ഉദ്ദേശത്തോടുകൂടി അല്ല നൽകിയത് എങ്കിൽ പോലും അമേരിക്കയുടെ ഈ ധനസഹായം ഇറാന് വളരെയധികം ഗുണകരമായി. അത് ഹമാസിന് അവർക്ക് കൂടുതൽ തുക നൽകാൻ സഹായകമായി. അങ്ങനെ ഹമാസ് ഇറാൻ്റെ സഹായത്തോടുകൂടിയാണ് വലിയ ആക്രമണം നടത്തിയത് എന്ന് പലരും കരുതുന്നു. ഇത് അമേരിക്ക നൽകിയ പണം കൊണ്ട് തന്നെയാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്തായാലും അമേരിക്ക അതിൻ്റെ കൂടി ഉത്തരവാദിത്വം നേരിട്ടല്ലെങ്കിൽ കൂടി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് കരുതണം. കാരണം ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്ക വലിയ പടനീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും അതുപോലെ തന്നെ സൈനികരെയും അടക്കം ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്കായി അമേരിക്ക വിന്യസിച്ചു കഴിഞ്ഞു. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തടയുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം. എന്തായാലും അമളി പറ്റിയോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആരോപണം നിലവിലുണ്ട്. അമേരിക്ക കൊടുത്ത പണം, അത് ഹമാസിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഹമാസ് അതുപയോഗിച്ചാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന ഒരു വാദഗതിക്ക് ഇപ്പോൾ മുൻതൂക്കം ലഭിക്കുന്നുമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.